സെബാസ്റ്റ്യോൾ ഇപ്പോ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തത താങ്കളിൽ നിന്ന് തേടാൻ അദ്ദേഹം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പത്രം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ മാധ്യമം മാത്രം ബിസിനസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ കുറഞ്ഞു വരികയാണ്. മറ്റ് ബിസിനസ്സുകൾ ഉള്ള വലിയ കോർപ്പറേറ്റുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമ രംഗത്ത് പോലും കൂടുതൽ അല്ലെങ്കിൽ പ്രധാനമായും അവരാണ്. ഇപ്പോൾ അംബാനിയും അദാനിയും അടക്കമുള്ള ആളുകളുടെ കയ്യിലാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ നിലകൊള്ളുന്നത്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ഒളിഗാർക്കിയുടെ ഭാഗമായിട്ടാണ് ദേശീയ മാധ്യമ രംഗം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പരസ്പരം സഹായിക്കുന്ന ഗവൺമെൻറ്റും പരസ്പരം സഹായിക്കുന്ന ഗവൺമെൻറ്റും കോർപ്പറേഷൻ ഗ്രൂപ്പുകളും എന്ന നിലയിലേക്ക് വരുന്നു. അതിനിടയിൽ കരിഞ്ഞു തീരുന്ന ഒരു വിഭാഗമായി മാധ്യമ പ്രവർത്തകർ മാറുന്നു എന്നാണ് ഇപ്പോൾ എൻ ഡി ടി വിയുടെ ഹോസ്റ്റേൽ ഏറ്റെടുക്കലും രവീഷ് കുമാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നല്ലേ യഥാർത്ഥം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അതെ, ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ടതുപോലെ ഗോയങ്കിയുടെ പേര് പരാമർശിക്കപ്പെട്ടു. ഗോയങ്കയുടെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ഞാൻ. രാംനാഥ് ഗോയങ്ക വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് പത്രം തന്നെയായിരുന്നു. ഒരു മുതലാളി എന്ന നിലയിൽ ഞങ്ങൾക്ക് യോജിപ്പോളും എതിർപ്പോളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അദ്ദേഹം പത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. പത്രത്തിന്റെ സ്വാതന്ത്ര്യം, നിഷ്പക്ഷത അതിനൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ അത് അദ്ദേഹത്തിൻ്റെതായ മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ആദ്യകാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള കാലത്തൊക്കെ ഇന്ത്യയിൽ അന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നു അത്. വ്യവസായങ്ങളും പത്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ അന്ന് നടന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വ്യവസായങ്ങളും വ്യവസായികളാണ് പത്രങ്ങൾ നടത്തിയിരുന്നതെങ്കിലും ബെന്നറ്റ് കോൾമാൻ കമ്പനി എന്ന ഇംഗ്ലീഷ് കമ്പനി ഇന്ത്യക്കാർ ഏറ്റെടുത്തതിനു ശേഷം ഉള്ള അവസ്ഥയൊക്കെ നമുക്കറിയാം. പക്ഷെ അപ്പോഴും ദ ഹിന്ദു എന്ന പത്രം ഉണ്ടായിരുന്നു, രാംനാഥ് ഗോയങ്ക ഉണ്ടായിരുന്നു. അങ്ങനെ പത്രം എന്നത് വ്യവസായങ്ങളിൽ നിന്ന് ഡീലിംഗ് ചെയ്തതിന് ബന്ധപ്പെടാതെ പ്രവർത്തിച്ചതിന് കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട മാധ്യമങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിൽ ഞാൻ ശതമാനം ഒന്നും കൃത്യമാകണം എന്നില്ലെങ്കിൽ പോലും ഏതാണ്ടൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഒരു 80% മാധ്യമങ്ങളും ഒരു വളരെ ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നത് കുറച്ചുപേരൊക്കെ കാണുമായിരിക്കാം. അവരെത്രകാലം അങ്ങനെ മാറി നിൽക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ എപ്പോഴും പരാമർശിക്കുന്ന പത്രമാണല്ലോ ദ ഹിന്ദു. ദ ഹിന്ദുവിന് പോലും വിലപേശൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ എൻ ഡി ടി വി നമുക്ക് വളരെയേറെ പ്രതീക്ഷ നൽകിയ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ടെലിവിഷൻ കാണാൻ പഠിപ്പിച്ച ഒരു ചാനലും ആ ചാനലിന്റെ മേധാവിയായിരുന്ന പ്രണോയ് റോയ് ഒക്കെ നമ്മുടെ വളരെ സമാദരണീയനായ വ്യക്തിയായിരുന്നു. പക്ഷെ അവർക്ക് എന്ന് പറയുമ്പോൾ അവർ സാധാരണഗതിയിൽ പറഞ്ഞാൽ അവർ അവരുടെ ഓഹരി പണയം വെച്ചു, പണയത്തുക അടച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. ഒരു കുടികടപ്പ് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പ്രമാണം പണയം വയ്ക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് അങ്ങനെയുള്ള ഒരു ബിസിനസ് അല്ല. മാധ്യമലോകം, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമലോകത്തിന്റെ അതിരുകൾ ചുരുക്കുകയും അത് ഏതെങ്കിലുമൊക്കെ കാരണത്താൽ കുറ്റം ആരുടേതാകാം, തെറ്റ് ആരുടേതാകാം, പക്ഷെ ഈ കോർപ്പറേറ്റ് ടേക്ക് ഓവറിൽ നിന്ന് അവർക്ക് വിട്ടുനിൽക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ജനാധിപത്യ രാജ്യത്തെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്ത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ആശങ്ക അനുഭവപ്പെടുന്നുണ്ട്. ഒരു പക്ഷത്തേക്ക് ചായുകയാണ് എങ്കിൽ പിന്നെ ഈ തരത്തിലുള്ള പരിശോധനകളില്ല എന്നുള്ളത് നമ്മൾ സമീപകാലത്ത് പ്രത്യേകമായി കണ്ടിട്ടുള്ള കാര്യമാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ ഭരണകാലത്തൊക്കെ വ്യത്യസ്തമായിരുന്നു സ്ഥിതി എന്നൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ തന്നെയും ഇന്ദിരാഗാന്ധിക്ക് വഴങ്ങിക്കൊടുത്ത മാധ്യമ സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും മുക്തമായിരുന്നു കോൺഗ്രസ് ഭരണകാലത്തെന്ന് പറയുന്നില്ല. പക്ഷേ അത് കുറേ കൂടുതൽ അധികരിച്ചിരിക്കുന്നു. ഇപ്പോൾ ദ വയർ എന്ന് പറയുന്ന ഓൺലൈൻ മാഗസീനെതിരെ ഓൺലൈൻ മീഡിയക്കെതിരെ, ന്യൂസ് ലോണ്ടറിക്കെതിരെ, ന്യൂസ് ക്ലിക്കിനെതിരെ സെൻട്രൽ ഏജൻസിക്കാരെ കയറിയിറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഒന്ന്, ഒരു ടെലിവിഷൻ പോലെ പത്രം പോലെ വലിയ മൂലധനം ആവശ്യമുള്ള മാധ്യമ രംഗത്തിൽ നിന്ന് ഡിജിറ്റൽ മാധ്യമം എന്ന അധിക മൂലധനം ആവശ്യമില്ലാത്ത കുറേ കൂടി നിലനിൽപ്പ് സാധ്യമാകുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനമൊക്കെ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം ആവശ്യമില്ലാത്ത പുതിയൊരു മേഖല ഉയർന്നു വരുമ്പോഴാണ് ഈ ഒരു മാധ്യമ പ്രവർത്തകരും വ്യക്തിത്വങ്ങളൊക്കെ തന്നെയും ഈ ഡിജിറ്റൽ മാധ്യമത്തിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന എല്ലാ മാധ്യമങ്ങളിലും സെൻട്രൽ ഏജൻസിക്കാർ കയറി ഇറങ്ങുകയാണ് എന്നുള്ള അവസ്ഥയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ശ്രീ ദാമോദർ പ്രസാദ് ചൂണ്ടിക്കാണിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇന്ത്യയുടെ റേറ്റിംഗ് 150 158 ആണ് പാകിസ്ഥാൻ തൊട്ടടുത്തിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മുടെ അവസ്ഥ എന്താണ് ഒരു ഇസ്ലാമിക രാജ്യത്തിന് കിട്ടുന്ന അതേ പരിഗണനയാണ് നമ്മളെപ്പോലെ ഒരു മതേതര രാജ്യത്തിന് ലഭിക്കുന്നത് എന്നുള്ളത് ദുരന്തമല്ലേ ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോട് തന്നെയാണ് ചോദിച്ചത് അതെ അത് തീർച്ചയായും ദുരന്തമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മളിപ്പോൾ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന പുതിയ വിശേഷണം ഇന്ന് പത്രങ്ങളിൽ നരേന്ദ്രമോദിയുടെ പടവള്ള പരസ്യങ്ങളിലൊക്കെ കണ്ടു അത് ചരിത്രപരമായി എപ്രകാരം ശരിയാകും എന്ന് എനിക്കറിയില്ല പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം അത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള അവകാശവാദമാണ് അത് വോട്ടർമാരുടെ എണ്ണത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള അവകാശവാദമാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് നമ്മൾ തന്നെ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിക്കുന്ന അഭിമാനിക്കുന്ന ഇന്ത്യ ഇവിടെ പത്രസ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ എന്താണ് അതാണ് ശ്രീ ദാമോദർ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് വീണ്ടും സ്ലൈഡ് ചെയ്യുകയാണ് 180 രാജ്യങ്ങളിലെ കണക്കെടുക്കുമ്പോഴാണ് നമ്മൾ 150 നിൽക്കുന്നത് അല്ലെങ്കിൽ 142 ജനാധിപത്യത്തിന്റെ ഇൻഡെക്സ് എത്തി നിൽക്കുന്നത് അവിടെ മാധ്യമ സ്വാതന്ത്ര്യം നമ്മൾ വളരെ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമ സ്വാതന്ത്ര്യം അതൊരു ക്വസ്റ്റ്യനബിൾ ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് നമുക്ക് പറയാം എന്നേ ഉള്ളൂ അത് വളരെ പ്രകടമായ വ്യത്യാസം ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഭരണകാലത്തൊക്കെ അനഭിമതരായി തീരുന്ന എഡിറ്റർമാരെ സ്ഥാനഭ്രഷ്ടരാക്കുന്നതിനുള്ള മാർഗം അവർക്കറിയാമായിരുന്നു അങ്ങനെ പലരെയും പുറത്താക്കിയത് നമ്മൾ കണ്ടു ഇപ്പൊ ഹിന്ദുസ്ഥാൻ ടൈംസിൽ നിന്ന് ബി ജി വർഗീസിനെ പുറത്തു പോകേണ്ടി വന്നു അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് മൽക്കോക്കർക്ക് പുറത്തു പോകേണ്ടി വന്നു കുൽദീപ് നയ്യാർ ജയിലിലായി അങ്ങനെ പലതും അന്ന് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്ന് അനഭിമതരാകുന്നവരെ അവരെ എന്താണ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ആരെയും തിക്കി തള്ളി പുറത്താക്കുന്നില്ല അവരെ വരുതിയിലാക്കുന്നതിനുള്ള സംവിധാനം ഇന്നുണ്ട് അതിനുള്ള നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് പണ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മാധ്യമരംഗത്ത് വലിയ തോതിലുള്ള പണത്തിന്റെ ഇടപെടലുണ്ട് പണത്തിന്റെ ഇടപെടൽ എവിടെയുണ്ടോ അവിടെയെല്ലാം സർക്കാർ ഏജൻസികൾക്ക് പിടിമുറുക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ പല രീതിയിലും നമ്മൾ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം അത് കൺവെൻഷനൽ ആയാലും ഡിജിറ്റൽ ആയാലും നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഇന്നുണ്ട്. ദയവായി തുടരുക.